ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൽ ഇനി സിദ്ധുവിൻ്റെ ഒരു തിരിച്ചുവരവാണ്, ഒരു അതിജീവനത്തിൻ്റെ. എപ്പോഴും കുടുംബവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരിക്കൽ നമ്മൾ അതിജീവനം കണ്ടത് സുമിത്രയുടേതായിരുന്നു. പെട്ടെന്ന് ഒരു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഒരാളിൽ മാത്രം ഡിപ്പെൻഡായി ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് തനിച്ചായി പോകുമ്പോൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും തനിക്ക് താൻ തന്നെ ഡിസൈഡ് ചെയ്യണം, താൻ തന്നെ തീരുമാനിച്ച് താൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ചെയ്യേണ്ടി, അല്ല എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സുമിത്ര പോയിരുന്നു. അതൊരു തരത്തിൽ അതിജീവനം തന്നെയാണ്. ശരിക്കും നമുക്കറിയാം സുമിത്ര എന്ന സ്ത്രീ 10-25 കൊല്ലം ഒരു ഭാര്യ മാത്രമായിരുന്നു. സിദ്ധു അല്ലെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായി അയാളുടെ തണലിൽ മാത്രം ജീവിച്ചിരുന്നൊരു സ്ത്രീ. അവരൊരു ഹൗസ് വൈഫ് മാത്രമായിരുന്നു, അവർക്ക് സ്വന്തമായ വരുമാനമില്ല. അവര് ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി, മക്കളെയും ഭർത്താവിനെയും ഒക്കെ നന്നായി നോക്കി അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഒരു കോടതി മുറിയിൽ ഇനി ഇവർ വേണ്ട എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പോകുമ്പോൾ ആ നിമിഷം മുതൽ ഇനി അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം എന്താണെന്ന് അറിയാത്തൊരു പക, അല്ലെങ്കിൽ ഒരു പകച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയിൽ നമ്മൾ സുമിത്രയെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരു കോടതി മുറിയിൽ സുമിത്ര തലകറങ്ങി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ഇരുട്ടും കൂടി വന്ന് മൂടുന്നൊരവസ്ഥയായിരുന്നു അവർക്ക്. അവിടെ നിന്നുള്ള അവരുടെ അതിജീവനം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായിരുന്നു. അവർ അവിടെ നിന്ന് പിച്ചവെച്ച് ഇന്ന് കാണുന്ന സുമിത്രയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എത്തുമ്പോഴും സുമിത്ര തൻ്റെ ഒപ്പമുള്ളവരെ തന്നോട് ചേർത്ത് നിർത്താനും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാനും ഒക്കെ തയ്യാറാവുന്ന ഒരു സുമിത്രയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കണ്ടൊരു അതിജീവനം കുടുംബവിളക്കിൽ എനിക്ക് തോന്നുന്നു അത് വേദികയുടെ തന്നെതാണ്. വേദിക ഒരുപാട് വേദിക സുമിത്രയെ പോലെ ആയിരുന്നില്ല. വേദിക എപ്പോഴും വളരെ ബോൾഡായിട്ട് എല്ലാവരുടെ മുഖത്ത് നോക്കി മറുപടി പറയാൻ കഴിവുള്ള അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. സിദ്ധുവിനോടായാലും അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ അമ്മയോടായാലും ആരോടായാലും കുറുക്കി കൊള്ളുന്നത് പോലെ മറുപടി പറയുന്ന, എല്ലാത്തിനെയും നേരിടാൻ ധൈര്യമുള്ളൊരു ഒരു വേദികനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ എന്ന മഹാരോഗം അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അവരുടെ ബോൾഡ്നെസ് ഒക്കെ ചോർന്ന് ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. ഇനി മരണം മാത്രമാണ് തൻ്റെ മുമ്പിൽ എന്നുള്ള തിരിച്ചറിവില് ഇനി ഒന്നിലും തനിക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല, ഇനി താൻ എന്തിന് ജീവിക്കണമെന്ന് തോന്നുന്നൊരവസ്ഥയിലും അവിടെയും സുമിത്ര അവൾക്ക് അതിജീവനത്തിന്റെ മാർഗം തുറന്നു കാട്ടി. ഇവിടെ ഇനി അതിജീവിക്കാനുള്ളത് സിദ്ധുവാണ്. ഒരു ആക്സിഡൻറ്റോടുകൂടി അയാളും ഇതുവരെ അഹങ്കരിച്ച് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഒരാൾ, എനിക്ക് ആരുടെയും സഹായം വേണ്ടി വരില്ല, ഞാൻ എങ്ങനെയും ജീവിക്കുമെന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിൽ കഴിഞ്ഞ സിദ്ധുവിനെ ഒരു ആക്സിഡൻറ്റോടെ കിടത്തിക്കളയാണ്. അവിടെ നിന്നിനി അയാൾക്ക് അതിജീവിച്ചേ പറ്റുള്ളൂ. മുമ്പോട്ടുള്ള വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ഒരടി വെക്കാൻ ഇനി പറ്റില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. മറ്റേ വൈദ്യശാലയിൽ തിരുമ്മലും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കെയർടേക്ക് ചെയ്ത് സുമിത്രയാണ് പോകുന്നത്. സുമിത്രയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. തൻ്റെ മക്കളുടെ അച്ഛൻ എന്ന നിലയിൽ തനിക്കിപ്പോൾ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ സുമിത്ര നിൽക്കുകയാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പോകാനും സുമിത്രയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സുമിത്ര തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിദ്ധുവിനോട് ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്ന അതേ കെയർ സിദ്ധുവിനോട് കൊടുത്തേ പറ്റുള്ളൂ. വൈദ്യൻ തന്നെ പറയുന്നുണ്ട് അയാളുടെ ശരീരവും അയാളുടെ മനസ്സും ഒന്ന് ഒന്നിക്കണം. അയാൾക്ക് രണ്ടിലും, അതായത് മനസ്സ് ആഗ്രഹിക്കണം, അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സ് തോന്നിപ്പിക്കണം. എന്നാൽ മാത്രമേ മനസ്സ് ശരീരത്തിനായുള്ള ഒരു ഊർജ്ജം കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടക്കുകയാണ്. സിദ്ധുവിനെ പരിപാലിക്കുന്നത് സുമിത്ര തന്നെയാണ്. അതിനൊക്കെ ശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വീണ്ടും അടുത്ത പ്രശ്നമാണ് ഉടലെടുക്കുന്നത്. അതായത് സിദ്ധു ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ വാടക ആ വീട് ഒഴിഞ്ഞു കൊടുക്കണം. അതായത് സിദ്ധുവിന് ഇനി വാടക എന്നും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു കിടപ്പിലാണ്, അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് വരുന്നതുകൊണ്ട് തന്നെ സിദ്ധുവിനെ ഇനി അവിടെ നിർത്താൻ പറ്റില്ല, വീടൊഴിഞ്ഞു കൊടുത്തേ പറ്റൂ എന്നുള്ളതിലുമായിട്ട് വരികയാണ്. ശ്രീനിലയത്ത് അടുത്ത പ്രശ്നത്തിനുള്ള തിരി കൊളുത്തി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ചർച്ചയ്ക്ക് വെക്കുകയാണ്, മറ്റൊരു വാടക വീടെടുക്കുന്നത് ഇവിടെ അടുത്ത് കിട്ടാനില്ല, സിദ്ധു ഇവിടെ ആവുമ്പോൾ തൊട്ട് അപ്പുറത്താണ് പോയി നോക്കാനും കാണാനും ഒക്കെ പറ്റും. പക്ഷേ ഇത് വരുമ്പോൾ ഇനിയും ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നവും, ആര് പോയി കൂടെ നിൽക്കും എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അച്ചാച്ചനൊരു തീരുമാനം എടുക്കുകയാണ്. സ്വന്തം മകനാണ്, ആ മകനെ ഈ ഒരു അവസ്ഥയിൽ കൈവിടാൻ ഒരു അച്ഛനും കഴിയില്ല. എത്രയൊക്കെ മകൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ട് തന്നെ അച്ഛൻ എടുക്കുന്ന തീരുമാനം ശ്രീനിലയത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവരും ആ തീരുമാനത്തിലൊന്ന് ഞെട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുമുണ്ട്. ഇവിടെ ഇനി രോഹിത്താണ് തീരുമാനം എടുക്കേണ്ടത്. രോഹിത്ത് പടി ഇറങ്ങുമോ, ശ്രീനിലയത്തിൻ്റെ പടി ഇറങ്ങുമോ, രോഹിത്തിനെ സംബന്ധിച്ച് അത് കുറച്ച് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ രോഹിത്തിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ സിദ്ധുവിൻ്റെ കാര്യത്തിൽ സുമിത്ര ഓവർ കെയർ ചെയ്യുന്നതിലും അല്ലെങ്കിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതൊന്നും രോഹിത്തിന് പിടിക്കുന്നില്ല. അത് രോഹിത്തിൻ്റെ
രോഹിത്തിന് സുമിത്രയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് തോന്നുന്ന ആ ഒരു പൊസസീവ്നെസിന്റെ ഭാഗമാവാം, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സുമിത്ര ഇത്രയും തന്നെ ഇത്രയൊക്കെ ദ്രോഹിക്കുന്ന ഒരാളോട് സുമിത്ര ഇത്ര കെയർ കൊടുക്കേണ്ട കാര്യം എന്താണെന്നുള്ളൊരു തോന്നലൊക്കെ ആവാം. എന്തായാലും സിദ്ധുവിനെ ശ്രീനിലയത്തേക്ക് മാറ്റുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ കഥയിൽ കാത്തിരുന്നറിയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കഥയിൽ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നാളത്തെ എപ്പിസോഡ് മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.